പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം പിച്ച് ചീന്തിയ വ്യക്തിയാണ് പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുങ്കൽ. വിദ്യാഭ്യാസ സഹായം വാഗ്ദാനം ചെയ്ത് പലതവണയാണ് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചത്. അതിൽ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് നിലവിൽ ജയിലിലാണ് മോൻസൺ. അതേ പെൺകുട്ടിയെ പ്രായപൂർത്തിയായ ശേഷം പീഡിപ്പിച്ചെന്ന മറ്റൊരു കേസ് കൂടി മോൻസന്റെ പേരിലുണ്ട്. ആ കേസിൽ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ബലാത്സംഗ കേസ് റദ്ദാക്കണമെന്നുള്ള മോൺസന്റെ ആവശ്യം തള്ളിയാണ് ഹൈക്കോടതി ഉത്തരവ്. വിചാരണ കോടതിയുടെ നടപടികൾ തുടരാനും ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മോൺസൺ മാവുങ്കലിനെ വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. ഇതേ പെൺകുട്ടിക്ക് നേരെ പ്രായപൂർത്തിയായ ശേഷവും ലൈംഗികാതിക്രമം നടത്തിയെന്നതിന് മോൺസണെതിരെ മറ്റൊരു കേസും ക്രൈംബ്രാഞ്ച് ചുമത്തിയിരുന്നു. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മോൺസൺ ഹൈക്കോടതിയെ സമീപിച്ചത്. മോൺസന്റെ ആവശ്യം തള്ളിയ ഹൈക്കോടതി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിചാരണ നടപടികൾ തുടരാനും അനുമതി നൽകി. വിചാരണ നടപടികൾക്ക് നൽകിയ സ്റ്റേ നീക്കിയ ശേഷമാണ് നടപടി. ഒരു കുറ്റത്തിന് രണ്ടു തവണ ശിക്ഷിക്കാനാവില്ലെന്ന മോൺസന്റെ വാദം തള്ളിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. മോൺസണെതിരെ ക്രൈംബ്രാഞ്ച് ചുമത്തിയത് വ്യത്യസ്ത കുറ്റകൃത്യങ്ങളെന്ന് നിരീക്ഷിച്ച കോടതി മോൺസൺ വിചാരണ നേരിടണമെന്ന് ഉത്തരവിടുകയായിരുന്നു. നേരത്തെ മറ്റൊരു പോക്സോ കേസിൽ മോൺസനെ പെരുമ്പാവൂർ പോക്സോ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഈ കേസിലെ ഒന്നാം പ്രതി മോൺസൺ മാവുങ്കലിന്റെ മാനേജറായിരുന്ന ജോഷിക്ക് ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ചു. മോൺസൺ മാവുങ്കലിനെതിരെ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരുന്നത്. മോൺസൺ മാവുങ്കലിനെ ശിക്ഷിച്ച പോക്സോ കേസിലെ അതേ പരാതിക്കാരി തന്നെയാണ് ഈ കേസിലും പരാതി നൽകിയിരിക്കുന്നത്. ആദ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ തടവിലാണ് നിലവിൽ മോൺസൺ മാവുങ്കൽ. പുരാവസ്തു തട്ടിപ്പുകൾ അടക്കം 16 കേസുകളാണ് മോൺസനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി.